അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞങ്ങളെ ഇപ്പോൾ ത്വായിഫിൻ്റെ മണ്ണിൽ അദ്ദാസ് മോസ്കിലേക്ക് പോവാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം പ്രാപിച്ച അദ്ദാസിൻ്റെ തോട്ടം, അവിടെ വന്നുകൊണ്ട് അദ്ദാസ് എന്ന് പറയുന്ന മനുഷ്യൻ നസ്രാണിയായിരുന്നു അന്ന്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മുന്തിരി കൊടുക്കുകയും മുത്തുനബി തങ്ങളുടെ ഒരുപാട് വിവരങ്ങൾ ചോദിച്ചറിയുകയും അങ്ങനെ ഈ അദ്ദാസ് എന്ന മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ ഉറങ്ങുന്ന പുണ്യഭൂമിയിൽ മഹാൻ സഹായിച്ച സ്ഥലത്ത് ഒരു ചെറിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, അദ്ദാസ് മസ്ജിദ് എന്ന പേര്. അപ്പോൾ ത്വായിഫിലേക്ക് വന്ന് ഞങ്ങൾ ഇൻഷാ അവിടെ ബസ് ഒന്ന് നിർത്തിയിട്ട് ആ പള്ളിയും ആ തോട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇൻഷാ തോട്ടം നമുക്ക് കാണാം. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ അദ്ദാസ് മോസ്ക്ക് അദ്ദാസ് മസ്ജിദ് എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അദ്ദാസ് റളിയല്ലാഹുവിൻ്റെ തോട്ടത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ബസ് നിർത്തിയിട്ട് ഇങ്ങനെ നടക്കാണ്ട് കുറച്ച് തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. വഴിയിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് മസ്ജിദ് അദ്ദാസ് നമുക്ക് കാണാൻ കഴിയും. നല്ല കച്ചവടങ്ങൾ അതൊക്കെ വേറെ കച്ചവടങ്ങൾ. മസ്ജിദ് അദ്ദാസ് ഇതാണ് ബുസ്താൻ അശ്ശരീഫ് അറിയപ്പെടുന്ന സുന്ദരമായ തോട്ടം. ഏത് സമയത്തും പച്ച പിടിച്ചിരിക്കുന്ന തോട്ടമാണ്. ഈ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്താണ് മുസ്ലിം തങ്ങൾ അഭയം തേടിയത്. അവിടെ ഇരുന്നിട്ടൊന്ന് പള്ളിയുള്ളത് അബ്ബാസ് തങ്ങളെ പേരിൽ. ബഹുമാനപ്പെട്ട അദ്ദാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അദ്ദാസ് മസ്ജിദിൻ്റെ ചാരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കയിലേക്ക് വന്ന് അവിടെ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ ഈ ത്വായിഫിൻ്റെ മണ്ണിലേക്ക് അഭയം പ്രാപിച്ചു വരികയാണ്. ഇവിടെ വന്നപ്പോൾ ശത്രുക്കൾ പ്രിയപ്പെട്ട കുടുംബക്കാർ തന്നെ ആക്രമിച്ചപ്പോൾ അഭയം പ്രാപിച്ച ഒരു തോട്ടം ഉത്തുബ ഷൈബയുടെ തോട്ടത്തിലേക്ക് വരികയും ഉത്തുബ ഷൈബ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും തൻ്റെ ജോലിക്കാരനായ അദ്ദാസിനോട് കുറച്ച് മുന്തിരി ആ മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരങ്ങളിൽ നിന്നൊക്കെ രക്തം ഒലിക്കുന്നുണ്ട്. അദ്ദാസ് മുന്തിരിയുമായി ചെല്ലുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമാക്കപ്പെട്ട വചനം ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ കേൾക്കാത്തൊരു വചനമാണല്ലോ അങ്ങ് പറയുന്നത്, അങ്ങ് ആരാണ്? തിരിച്ച് മുത്തുനബി മറുപടി പറയാണ്, നീ ആരാണ്? അപ്പോൾ ഈ അദ്ദാസ് പറയാണ്, നസ്റാനിയുൻ മിൻ അഹ്ലി നീനവ, ഞാൻ നീനവ ഗോത്രത്തിൽപ്പെട്ട നസ്റാണിയായ മനുഷ്യനാണ്. അപ്പോൾ മുത്തുനബി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു പ്രവാചകണ്ടല്ലോ യൂനുസ് ബിൻ മത്ത, നീ അറിയോ? ഞങ്ങളെ പ്രവാചകനാണ്, ഞങ്ങളെ പ്രവാചകനെ കുറിച്ച് ഇതുവരെ ആരും ഞങ്ങളോട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങല്ലാതെ അങ്ങ് ആരാണ്? അപ്പോൾ ആ സമയത്ത് പറയാണ്, ദാക്കാഹി, അതെൻ്റെ കൂട്ടുകാരനാണ്, കാന നബിയൻ, അദ്ദേഹം നബിയായിരുന്നു, അന നബിയും, ഞാനും പ്രവാചകനാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ഒരു ചരിത്രത്തിന് സാക്ഷിയായ സ്ഥലത്ത് അദ്ദാസ് മസ്ജിദ് എന്ന പേരിൽ ഒരു പള്ളി ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള സൗകര്യങ്ങളും തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ തോട്ടങ്ങൾ ഏത് സമയവും പച്ച പിടിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കാണാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ, അതൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊന്നും ഇവിടുത്തല്ലെങ്കിലും പുറത്തുനിന്നാണ് ഏതായാലും. അതുപോലെ പള്ളീൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.